ഇന്ന് ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ഡേ സ്പെഷ്യൽ ആണ്. വെറുതെ ഫോട്ടോസ് നമ്മൾ സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും. ആ ഒരു സ്ക്രാച്ച് കാർഡ് നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരൊറ്റ സ്ക്രാച്ച് കാർഡിന് 500 രൂപ വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എങ്ങനെ? Yo guys, welcome back. It's me, John Benny from Campus Studies. ക്രിസ്മസ് ഡേ സ്പെഷ്യൽ ആണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ക്രിസ്മസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സിമ്പിളായിട്ട് ഒരു ദിവസം നമുക്ക് 500 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പുതിയതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തോളം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾഡ് കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിസ്മസ് ബിഗ് ഷൗട്ട് ഔട്ട് എന്ന പേരിൽ നമ്മൾ ഒരു ഷൗട്ട് ഔട്ട് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ക്രിസ്മസ് ഡേ സ്പെഷ്യൽ ബിഗ് ഷൗട്ട് ഔട്ട്. ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് എന്ന് പറഞ്ഞ വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് നല്ല നല്ല കമന്റ്സുകൾ ചെയ്തത് ആ ഒരു കമന്റ്സും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുക. ആ ഒരു കമന്റ്സും കാര്യങ്ങളും നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമുക്ക് പേറ്റിഎമ്മിലേക്കാണ് വിഡ്രോ കാര്യങ്ങൾ കടിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ പേറ്റിഎം വാലറ്റിലേക്ക് വിഡ്രോ കാര്യങ്ങൾ കടിച്ചത് പ്രൂഫ് സഹിതമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, താഴെയുള്ള ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ആയിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടത്, നിങ്ങൾ ക്രോമിലല്ലാതെ വേറെ ഏതെങ്കിലും ബ്രൗസറിൽ പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടോപ്പിൽ ഒരു 3 ഡോട്ട് കാണും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ഇൻ ക്രോം എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്രോമിലേക്ക് റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. ഈ ഒരു ക്രോമിലേക്ക് റീഡയറക്റ്റ് ആയി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോള് ചെയ്യുക. സ്ക്രോള് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കിയാൽ മതി, അല്ല വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ വായിക്കേണ്ട. ജസ്റ്റ് നമുക്ക് ക്ലെയിം യുവർ ഫ്രീ ഫ്രെയിം ക്ലാഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദൈവം നമ്മുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണം, അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്, വേറൊന്നുമല്ല, നമുക്ക് റഫർ കോഡ് കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റഫർ കോഡ് ഇതായി ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ റഫർ കോഡ് എന്ന് പറഞ്ഞ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും, ആ ഒരു റഫർ കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതാ ഇവിടെ നമുക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു OTP വരുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ നമ്പേഴ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളും ഉണ്ടാവും. ഇതാ ഇവിടെ നമ്മൾ OTP കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. OTP കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതായത് നമുക്ക് നെയിം ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങളും കൊടുക്കാൻ ചോദിക്കും. നമുക്ക് നമ്മുടെ നെയിം കാര്യങ്ങളും കൊടുക്കുക, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളും ചെയ്തപ്പോൾ അതായത് നമുക്ക് ബിക്കം എ ക്രിയേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ഫ്ലെയിം കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് ഒരു വീഡിയോ, നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതല്ല, നമുക്ക് ഒരു വീഡിയോ നമുക്ക് അല്ലാതെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിലെ ഒരു 4-5 ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് മേക്ക് വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു 2-ാമത്തെ സെക്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഫോട്ടോസ് എന്ന് പറയുന്ന സെക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രൗസ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിലെ ഏതെങ്കിലും ഫോട്ടോസ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ബ്രൗസ് ഫയൽസ് കൊടുത്ത് നമ്മുടെ ഫോണിലെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ എടുക്കുവാണ്. ഞാനിപ്പോൾ നേച്ചറിൻ്റെ കാര്യങ്ങൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫോട്ടോസ് കാര്യങ്ങളും കൊടുത്ത് ഡൺ കൊടുത്തു. ഇതവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വന്നു. അപ്ലോഡ് ഫോർ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു, അതൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ആവുകയാണ്. ഇതവിടെ നമുക്ക് 4 ഫയൽസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തത്. 4 മുതൽ 8 ഫോട്ടോസ് വരെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതവിടെ നമുക്ക് അപ്ലോഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു. ഇതവിടെ നമ്മുടെ ഫ്ലെയിം കാർഡ് കാര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ ഫ്ലെയിം കാർഡ്സ് ഓൾമോസ്റ്റ് ആവാൻ വേണ്ടി ഒരു കവർ ഫോട്ടോ നമ്മൾ കൊടുക്കാൻ വേണ്ടി അവർ ചോദിക്കും. ഞാനിപ്പോൾ ക്രിസ്മസ് ആണ്, സോ അതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരു കാര്യം കൊടുക്കുവാണ്. കണ്ടിന്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ കൊടുത്തു. അവർ തന്നെ ഒരു AR ഇഫക്റ്റ് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്, AR തീം കാര്യങ്ങളൊക്കെ. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് ഒരു കാര്യം ക്ലിക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ഫോട്ടോ ഇമേജ് ആയിട്ട് അവർ വരുന്നത്. സോ അതുകൊണ്ട് അതിനുശേഷം ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇതവിടെ നമുക്ക് ഒരു ഫോട്ടോസ് കാര്യങ്ങളും വരുവാണ്. ഇതവിടെ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും.
നമുക്കൊരു സ്ക്രാച്ച് കാർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ക്രാച്ച് കാർഡ്, ഈ ഒരു സ്ക്രാച്ച് കാർഡ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഫോട്ടോസ് കാര്യങ്ങൾ ആരെങ്കിലും സ്കാൻ ചെയ്യണം. സോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 രൂപയാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേടിഎമ്മിലേക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാതെ ഇവിടെ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്കിത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യാതെ ഇവിടെ നമുക്ക് ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഈ ഒരു ഫോട്ടോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ മറ്റൊരു ഫോണിലേക്ക്, മറ്റൊരു വാട്സാപ്പിലേക്ക്, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഒരു മൊബൈലിലേക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ തന്നെ മറ്റൊരു ഫോണിലേക്ക് ഞാൻ ഇതൊന്ന് അയച്ചു കൊടുക്കുകയാണ്. അതായത് ഇവിടെ നമുക്ക് അയച്ചു, സെൻഡ് കാര്യങ്ങൾ കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് വരിക. പ്ലേ സ്റ്റോറിൽ ഫ്ലെയിം കാർഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് നോക്കി നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഇവിടെ നമുക്ക് ഫ്ലെയിം എന്ന് പറയുന്ന ക്യാമറ ടു സ്കാൻ ഫ്ലെയിം കാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊന്ന് ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഫ്ലെയിം എന്ന് പറയുന്നത് ഇത് ഞാനൊന്ന് ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കിയപ്പോൾ അത് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമുക്കൊരു ക്യാമറാസ് കാര്യങ്ങൾ ഓപ്പണായി വരുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ടൈപ്പ് കാര്യങ്ങൾ ചെയ്യുക, കാരണം നമ്മൾ ഓൾറെഡി കൊടുത്ത ആ ഒരു സെയിം നമ്പറാണ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക, ഒരു OTP വരും, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമുക്ക് ഫ്ലെയിംസ് കാര്യങ്ങൾ അലോ കാര്യങ്ങൾ കൊടുക്കാൻ ചോദിക്കും. അലോ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതായത് നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ചോദിക്കുന്നത്, അത് അലോ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതായിപ്പോൾ നമുക്ക് ക്യാമറാസ് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് ഒരു ഫോണ് കൊണ്ടുവയ്ക്കുവാണ്. ഈ ഒരു ഫോണ് കാര്യങ്ങളും അവർ ഇതായിവിടെ നമുക്ക് ഇത് സ്കാന് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സ്കാൻസ് കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതേപോലെ വരുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ ഇവിടെ നമുക്ക് ഫ്ലെയിം കാർഡ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക, ഗോട്ട് ഇറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇതിവിടെ നമുക്ക് അൺലോക്ക് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. സോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടെ ഇവിടെ നമുക്ക് ഈ ഒരു ഫോട്ടോ നമ്മളൊന്നും കൂടെ വച്ച് കൊടുക്കണം. ഇതെവിടെ നമ്മൾ വച്ച് കൊടുത്തു, അതൊന്ന് സ്കാൻ കാര്യങ്ങൾ ചെയ്തു. ഇതെവിടെ നമുക്കൊരു വീഡിയോ കാര്യങ്ങൾ ഷോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ ഏതൊക്കെ ഫോട്ടോസാണ് നമ്മൾ അവിടെ കൊടുത്തത് അത് നമുക്ക് ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ കാര്യങ്ങളൊക്കെ ആകുന്നതാണ്. ഇതെവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. സോ ഇത് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. സോ അതിനുശേഷം നമുക്ക് ബാക്കിലേക്ക് വരാം. ഇതെവിടെ നമുക്ക് റിവാർഡ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇതെവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോള് ചെയ്യാം, സ്കാൻ റിവാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതെവിടെ നമ്മുടെ പേടിഎം നമ്പർ കൊടുക്കുക, അതിനുശേഷം ആഡ് നമ്പർ കാര്യങ്ങൾ കൊടുക്കണം. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് ഈ ഒരു കാശ് കയറുന്ന, അതായത് 6 രൂപ കയറുന്നതിന്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ പേടിഎം നമ്പർ കൊടുക്കുക, ആഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതെവിടെ നമ്മൾ ഗോട്ട് ഇറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇതായിപ്പോൾ നമുക്ക് പെൻഡിംഗ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതെവിടെ നമുക്ക് ടോപ്പിൽ നോക്കിയാൽ മനസ്സിലാവും ടോട്ടൽ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 6 രൂപയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 24/12/2021 എനിക്ക് 6 രൂപ ക്യാഷ് ബാക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പേടിഎം വാലറ്റ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മൾ അതിൽ നിന്ന് വിഡ്രോ കാര്യങ്ങൾ കഴിച്ചത് 10/35 ആ ഒരു 10/35 തന്നെ ക്യാഷ് ബാക്ക് കാര്യങ്ങൾ റിസീവ് ആയിരിക്കുന്നതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 24/12/2021 10/35 6 രൂപ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 6 രൂപയാണ് ക്രെഡിറ്റ് ആയത്. ചിലപ്പോൾ നമുക്ക് 10 രൂപ കിട്ടാം, ചിലപ്പോൾ നമുക്ക് 100 രൂപ കിട്ടാം, ചിലപ്പോൾ നമുക്ക് 500 രൂപ വരെ ഓരോ സ്ക്രാച്ച് കാർഡിന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ 500 രൂപയൊക്കെ കിട്ടിയ ഒരുപാട് പേരുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 500 രൂപ വരെ നമുക്ക് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ ആവുന്നതാണ്. ഇനി നമുക്ക് കൂടുതൽ കാശ് കാര്യങ്ങളും കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് നേരത്തെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ആ ഒരു മൊബൈൽ ഫോണിൽ നമ്മളൊരു ഫോട്ടോസ് കാര്യങ്ങൾ അയച്ചു കൊടുത്തില്ലേ, ആ ഒരു ഫോട്ടോ വയ്ക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് വീണ്ടും വീണ്ടും സ്കാൻ ചെയ്യുക. 100 സ്കാൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും സ്ക്രാച്ച് കാർഡ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അതല്ല, നമുക്ക് വീണ്ടും അല്ലാതെ നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതെവിടെ നമുക്ക് റഫർ നവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെവിടെ നമുക്ക് റഫർ കോഡ് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ആ ഒരു റഫർ കോഡ് കാര്യങ്ങളും വച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെ ഇൻവൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കാശ് കാര്യങ്ങളും ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാശ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സിമ്പിൾ മണി മേക്കിംഗ് ആപ്ലിക്കേഷനാണ്. നേരത്തേക്ക് നമുക്ക് ഫ്ലെയിംസ് കാര്യങ്ങളൊക്കെ, നമുക്ക് ഫ്ലെയിം കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അവർ തരുന്ന ഫ്ലെയിം കാർഡ്സ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫ്ലെയിം കാർഡ്സ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് തന്നെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കാശ് ഏൺ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, ബട്ട് പവർഫുൾ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ക്രിസ്മസ് സ്പെഷ്യൽ, ലെറ്റ്സ് ട്രൈ ഗൈസ്.
ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷനെ നമുക്ക് വീണ്ടും വീണ്ടും സ്ക്രാച്ച് കാർഡ് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും സെയിം ഫോട്ടോസ് തന്നെ ജസ്റ്റ് സ്കാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. 100 സ്കാനിങ് കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഓരോ സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ ചുമ്മാ സ്ക്രാച്ച് കാർഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കാശും കാര്യങ്ങളും ഇതിൽ നിന്നും ഏണിങ്സ് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻസും കാര്യങ്ങളും ചെയ്താൽ മതി. തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് മാക്സിമം നമ്മുടെ കമൻറ്റിന് റിപ്ലൈ കാര്യങ്ങളും തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനലിൽ പുതിയതാണെങ്കിലും ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്കിയതിനു ശേഷം ഓറിൽ കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.